2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ നിർണായകമായ മാച്ച് നമ്പർ 35 നമ്മുടെ കിവീസ് നേരിടുകയാണ് പാകിസ്ഥാനെ. നവംബർ 4 രാവിലെ 10:30 തൊട്ട് ചിന്നസ്വാമിയിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം ടി വിയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ഇരു ടീമുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് കിവീസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ തുടർച്ചയായ 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാണ് അവരിന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങുക. മാത്രവുമല്ല കഴിഞ്ഞ മത്സരത്തിലാവട്ടെ സൗത്ത് ആഫ്രിക്കയോട് 190 റൺസിൻ്റെ ഒരു ദയനീയ തോൽവി ഏറ്റുവാങ്ങിയാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് കിവീസ് അല്പം വീക്കാണ്. ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരങ്ങളിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരേപോലെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു കിവീസ് കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാവട്ടെ ടീം ആകെ ആടി ഉലഞ്ഞാണ് ഇരിക്കുന്നത്. ബാറ്റിംഗിലെ ഡെവോൺ കോൺവിയുടെ മോശം ഫോമും മാൻഹെൻഡ്രിയുടെ പരിക്ക്, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് അവരുടെ ബോളർമാരാരും തീ തുപ്പുന്നില്ല എന്നതുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. അതേസമയം ബാറ്റിങ്ങിലെ ഡാരിൽ മിച്ചൽ, സച്ചിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ് തുടങ്ങിയ താരങ്ങളെ മികച്ച ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസവും. മാത്രവുമല്ല ഈ നിർണായക മത്സരത്തിലെ പരിക്കു പറ്റിയ മാൻഹെൻഡ്രിക്ക് പകരം കൈൽ ജെമിസൺ ആയിരിക്കും ടീമിലേക്ക് മടങ്ങി വരിക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് മികച്ച ഒരു പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ആ ഒരു വിജയവഴിയിലേക്ക് മടങ്ങി എത്തിയില്ലെങ്കിൽ കിവീസിൻ്റെ സെമി സാധ്യതകൾ ഏറെക്കുറെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ കിവീസിൻ്റെ ഭാഗത്തു നിന്നും ചിന്നസ്വാമിയിൽ വെടിക്കെട്ട് പെർഫോമൻസാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറുവശത്ത് പാകിസ്ഥാൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിലോ അവരാവട്ടെ കഴിഞ്ഞ മാച്ചിൽ ബംഗ്ലാദേശിനെതിരെ 7 ഒരു വിജയം കരസ്ഥമാക്കിയാണ് ഇന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിച്ചുകൊണ്ട് ആ ഒരു സെമി മോഹങ്ങൾ നിലനിർത്താൻ വേണ്ടിയായിരിക്കും അവർ നോക്കുക. ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗിലെ താരങ്ങൾ ആരും കൺസിസ്റ്റൻസി കാഴ്ചവെക്കാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിരുന്നാലും കഴിഞ്ഞ മത്സരാവട്ടെ ഫക്കർ സമാന്റെ ആ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് അവർക്ക് കൂട്ടാണ്. ഫക്കർ സമാനെ കൂടാതെ മുഹമ്മദ് റസ്വാനും അബ്ദുള്ള ഷാഫിക്കും മികച്ച ഒരു ബാറ്റിംഗ് പുറത്തെടുക്കുമ്പോൾ ബാബർ അസമിന്റെ ഫോമാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ബാബർ അസം ആവട്ടെ 50 കരസ്ഥമാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരിനും പെരുമയ്ക്കുമൊത്ത ബാറ്റിംഗ് കാഴ്ചവെക്കാത്തതാണ് പാകിസ്ഥാന്റെ മറ്റൊരു ആശങ്കയ്ക്ക് കാരണം. ബോളിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദിയുടെ മാരകമായ ബോളിംഗ് പെർഫോമൻസ് ആണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. അതേസമയം ബാക്കിയുള്ള ബോളർമാരാരും ടീമിന് വേണ്ട പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് ബോളിംഗിൽ ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ബോളർമാർ കിവീസിനെതിരെ ചിന്നസ്വാമിയിൽ എത്രത്തോളം മാരകമാവുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കൂടാതെ പാകിസ്ഥാന് ഈ മത്സരം വിജയിക്കുക മാത്രമല്ല -0.024 എന്ന മോശം NRR ഉയർത്തേണ്ടതുമുണ്ട്. എന്നാൽ മാത്രമായിരിക്കും പാകിസ്ഥാന്റെ ആ ഒരു സെമി സാധ്യതകൾ നിലനിൽക്കൂ. കൂടാതെ ഇന്ന് തോക്കുന്ന ടീമിന്റെ സെമി സാധ്യതകൾ മങ്ങുമെന്ന കാരണം കൊണ്ട് തന്നെ ഇന്ന് തീ പാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനു വേണ്ടി അബ്ദുള്ള ഷഫീഖും ഫക്കർ സമാനും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് ബാബർ അസം, മുഹമ്മദ് റിസ്വാന്, സൗദ് ഷക്കീൽ, ഇഫ്തിക്കർ അഹമ്മദ്, സൽമാൻ അലി അഖ, ഷഹീൻ ഷാ അഫ്രീദി, ഉസാമ മിയർ, മുഹമ്മദ് വസീം, ഹാരിസ് റൌഫ് തുടങ്ങിയ താരങ്ങളും അതേസമയം കിവീസിന് വേണ്ടി ഡെവോൺ കോൺവേ, വിൽ യങ്, സച്ചിൻ രവീന്ദ്ര, ഡാരിൽ മിച്ചൽ, ടോം ലെദാം, ഗ്ലെൻ ഫിലിപ്സ്, ജെയിംസ് നീഷം, മിച്ച് സാനർ, കൈൽ ജാമിൻസൺ, ടിം സൗത്തി, ട്രെന്റ് ബോൾട്ട് തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. അടുത്തതായിട്ട് ഇരു ടീമുകളിലെയും ആ ഒരു കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ കിവീസ് നിരയിൽ ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ, സച്ചിൻ രവീന്ദ്ര തുടങ്ങിയ താരങ്ങളെയും അതേസമയം പാക് നിരയിൽ അബ്ദുള്ള ഷഫീഖ്, ഷഹീൻ ഷാ അഫ്രീദി, ബാബർ അസം തുടങ്ങിയ താരങ്ങളെയും ആയിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിന്റെ ആ ഒരു വിൻ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മത്സരം കിവീസ് വിജയിക്കാൻ ആണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ഈ മത്സരം തോറ്റുകൊണ്ട് ആരുടെയായിരിക്കും സെമി സാധ്യതകൾ മങ്ങുക, കിവീസിൻ്റെയോ അതോ പാകിസ്ഥാന്റെയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.